ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ജ്യോതിക്ക് വിഷം കൊടുത്തത് ബാലുവാണെന്ന് അറിഞ്ഞതോടെ താൻ വളർത്തിയ തൻ്റെ മക്കൾ ഇങ്ങനെ ആയതിലുള്ള വിഷമം ഡിക്കിക്ക് ഒരുപാടുണ്ട്. ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ് ഡി കെയുടെ മുന്നിലേക്ക് ബാലുവും ഗോകുലും ശ്രീറാമും വരുന്നു. കുറച്ച് മാറി മരുമക്കളുമുണ്ട്. ദേഷ്യത്തിൽ ഡി കെ ബാലുവിനോടും ഗോകുലിനോടും ശ്രീറാമിനോടും പറയുന്നു, നിങ്ങളൊക്കെ ഡി കെ വളർത്തിയ മക്കളാണോന്നാ ഇപ്പോൾ എൻ്റെ സംശയം. ഇത് കേട്ട് എന്തു പറയണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുകയാണ് ബാലു. പിന്നീട് കാണിക്കുന്നത് മക്കളും മരുമക്കളും എല്ലാവരും ടൂറ് പോകേണ്ട സ്ഥലത്തെക്കുറിച്ച് തീരുമാനിക്കുകയാണ്. ഈ സമയം പത്മാവതി അമ്മ വരുന്നുണ്ട്. എന്നിട്ട് എങ്ങോട്ടേക്കാണ് ടൂറ് പോകുന്നത് എന്ന് ഓരോരുത്തരോട് ചോദിക്കുന്നു. അവരെല്ലാം ഓരോ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഈ സ്ഥലത്തിൻ്റെ എല്ലാം പേര് ഒരുമിച്ച് എഴുതിയിട്ട് ഒരു ഡെപ്പയിൽ ഓരോ പേപ്പറായിട്ട് അതിലെഴുതി അത് കുലുക്കുകയാണ്. അമ്മ അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ചുറ്റുമുണ്ട്. അങ്ങനെ ആ ഡെപ്പ കുലുക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ജ്യോതി വരുന്നത്. അപ്പോൾ ജ്യോതിയെ തന്നെ അതിൽ ഒരു കുറി എടുപ്പിക്കാമെന്ന് അമ്മ വിചാരിക്കുന്നു. ജ്യോതിയാണെങ്കിൽ അത് കേട്ട് വളരെ സന്തോഷത്തോടെ അതിൽ നിന്നും ഒരു കുറി എടുത്ത് വായിക്കുന്നു. അത് കേട്ട് അത് ഏത് സ്ഥലമാണെന്ന് അറിയാൻ ആകാംക്ഷയോടെ നിൽക്കുകയാണ് എല്ലാവരും. പിന്നീട് കാണിക്കുന്നത് അവിനാഷ് പ്രിയോട് വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുന്നു. വളരെ ദേഷ്യത്തിലാണ് അവിനാഷ്. നിന്റെ അച്ഛൻ്റെ 60-ാം പിറന്നാള് അത്രയും ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ഞെട്ടി പ്രിയ അവിനാഷിനെ നോക്കുമ്പോൾ അവിനാഷ് പിന്നെ ചിരിച്ചുകൊണ്ട് പറയുന്നു, നമ്മൾ ആഘോഷമാക്കും. അത് കേട്ട് അവിനാഷിനെ നോക്കുകയാണ് പ്രിയ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.